ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം പഠിച്ചു തുടങ്ങി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 100 ആടുകൾ ഉണ്ടായിരിക്കെ ഒന്ന് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടു കിട്ടിയപ്പോൾ ആ ഇടയനുണ്ടാകുന്ന സന്തോഷവും ആനന്ദവും അത് അദ്ദേഹം പ്രകടമാക്കുന്ന രീതിയുമെല്ലാം നമ്മൾ പഠിച്ച് അങ്ങ് എത്തി. അതിൻ്റെ ഒരു 2-3 കാര്യങ്ങൾ കൂടി ആ കൂട്ടത്തിൽ പറയാനുള്ളത്, ഈ യേശു അവസാനം ഈ കഥ പറഞ്ഞു വരുമ്പോൾ 7-ാം വചനത്തിൽ പറയുന്നത് എന്തിനാണ് യേശു ഈ ആടുകളുടെ നഷ്ടപ്പെട്ടു പോയ ഒരാടിൻ്റെ കഥ പറഞ്ഞത്? അത് എന്ന് പറയുന്നത് ഈശോ പറയുന്ന അതുപോലെ തന്നെ, അതായത് ഇതേ പോലെ തന്നെ നഷ്ടപ്പെട്ട അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാർ, ആ 99 നോക്കിക്കേ, 99 ആടുകളെ അതിങ്ങനെ മരുഭൂമിയിലിട്ടിരിക്കുക, ആ ആവശ്യം അത് ഇവിടെ ഇപ്പുറത്തും ആ നമ്പർ കൊണ്ടുവന്നിരിക്കുക. 99 നീതിമാന്മാരാണ്, അവർ അവർക്ക് ആവശ്യമില്ല, അവരെല്ലാം അവിടെ സുരക്ഷിത. ആ നീതിമാന്മാരെന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഓരോ കുംഭസാര കൂട്ടിലും ഞാൻ പറയാ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്, ഒരാൾ വന്ന് കുംഭസാരിക്കുമ്പോൾ അവിടെ സ്വർഗത്തിൽ അവൻ്റെ പേരിലൊരു സന്തോഷം ഉണ്ടാകും. നമുക്ക് മനോഹരമായ, നമ്മളെ തന്നെ വളരെ പ്രചോദിപ്പിക്കുന്നൊരു ഒരു ഭാവാത്മക ചിത്രമാണ്. അപ്പോൾ ഈ മാനസാന്തരത്തിന് വേണ്ടിയായിരുന്നല്ലോ സുവിശേഷം സ്നാപയോഹന്നാൻ തുടങ്ങുന്നത് തന്നെ അനുതാപത്തിലേക്ക് മനുഷ്യരെ ക്ഷണിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ ഞാൻ വന്ന് യേശു തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് പാപികളെ, നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് മെത്താനോയ്യ വിളിക്കാനാണ്. ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന പദം മെത്താനോയ്യ എന്ന ഗ്രീക്ക് പദമാണ്. നമ്മൾ മെത്താനോയ്യയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, തിരിഞ്ഞു നടപ്പാണത്, മെത്താ നോയ്യ, ആ ഡയറക്ഷനിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നടക്കുന്ന, കമത്തി വെച്ച ഒരു ഒരു ഗ്ലാസ് വീണ്ടും അത് മലർത്തി വയ്ക്കുന്നത് പോലെയാണ് മെത്താനോയ്യ എന്ന പാക്കിൻ്റെയൊക്കെ അർത്ഥം. ഒരു ജീവിതശൈലി അതേപിടി അവൻ മാറ്റിമറിച്ച് വരുന്ന, അവിടെയാണ് പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ. അല്ലാണ്ട് നമ്മളൊക്കെ ഇപ്പം സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഒരു ബൊമ്പസാരത്തെക്കുറിച്ച് നമ്മൾ ഒരുങ്ങുമ്പോൾ ഒന്ന് ആ ഒരു മനസ്സാപ്രകടനമൊക്കെ ചൊല്ലി അങ്ങ് ചൊല്ലിയാൽ മതി എന്നല്ല, അതിനപ്പുറത്തോട്ട് എൻ്റെ ജീവിത ബന്ധാവ്, എൻ്റെ ജീവിത രീതി ദൈവത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും അകന്നാണെങ്കിൽ അത് വീണ്ടും തിരുത്താനും തിരിച്ചു നടക്കാനും ഒക്കെയുള്ള, അതന്നെയാണ് മെത്താനോയ്യ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെബ്രായ സൂക്തങ്ങളിൽ ഇവിടെയാണ് ഒരു ചെറിയ വ്യത്യാസം ഈശോ വരുത്തുന്നത്. ഹെബ്രായ സൂക്തങ്ങളിൽ സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുന്ന എപ്പോഴാ, അവൻ ദൈവനിഷേധികളുടെ അല്ലെങ്കിൽ പാപികളുടെ പതനത്തിലാണ്, അവൻ്റെ പരാജയത്തിലാണ് അവിടെ. അതായത് പഴയ ഈ എബ്രായ ഈ റബ്ബിമാരൊക്കെ വ്യാഖ്യാനിച്ച് കൊടുക്കുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവം സന്തോഷിക്കും അവൻ്റെ പതനത്തിൽ, പാപികളുടെ ആ വലിയ പരാജയത്തിൽ. പക്ഷേ ഈശോ പറയണത് പാപികൾ തിരിച്ചു വരുമ്പോഴാണ് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുന്നത്. ഈശോ പല കാര്യങ്ങളിലും പുതിയ കാഴ്ചപ്പാടുകൾ കൊടുക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു മക്കളെ, അങ്ങനെയല്ല വേണ്ടത്. ശത്രുക്കളെ സ്നേഹിക്കുക, അവരോട് ക്ഷമിക്കുക. അപ്പം അതുപോലെ തന്നെ ഇവിടെയും പാപികളുടെ പതനമല്ല, അവളുടെ പരാജയവും അവരുടെ നാശവുമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, അവർ തിരിച്ചു വരുന്നതാണ്. അതിലാണ് സ്വർഗം സന്തോഷിക്കാൻ പോണേ. സ്വർഗം സന്തോഷിക്കുന്ന ഇപ്പോൾ ഇവിടെയാണ് തന്നെയാണ്, അവസാന നാളുകളിലല്ല. ഇവിടെ തന്നെ ഒരു പാപി, ഒരു തിരിഞ്ഞു നടക്കുന്നവൻ, ദൈവത്തെ മറന്ന് ജീവിക്കുന്നവൻ ദൈവത്തെങ്കിലേക്ക് വരുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. അതായത് ഒരു യുഗത്തിനപ്പുറത്ത്, ഒരു ലോകാവസാനത്തിൽ ഒരു വിധി വരുമ്പോഴാണ് ആഘോഷം എന്നുള്ള ചിന്തയൊന്നും വേണ്ട. ഓരോ നിമിഷവും ഒരു മനുഷ്യൻ നന്മയിലേക്ക് തിരിയുമ്പോൾ സ്വർഗം, ദൈവം സന്തോഷിക്കും. ഓരോ മാനസാന്തരവും സ്വർഗത്തിലെ സന്തോഷമാണ് എന്ന ഓർമ്മപ്പെടുത്തൽ ഇത്ര മനോഹരമായ കാഴ്ചപ്പാടാണ്. എന്നിട്ട് നമ്മൾ 2-ാമത്തെ കഥ, ഈശോ, നമുക്കറിയാമല്ലോ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ പ്രത്യേകതയാണ്
സ്ത്രീ പുരുഷ അനുപാതം. ഒരു പുരുഷൻ്റെ കഥയാണ് ഇപ്പം പറഞ്ഞ, ഇനി പറയാൻ പോകുന്ന ഒരു സ്ത്രീയുടെ കഥയാണ്. രണ്ടും ഒരേ ആശയം വിവരിക്കുന്നതാണ്. നമ്മൾ നാലാം അധ്യായം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരേ ആശയം വിവരിക്കാൻ വേണ്ടി യേശു ഒന്നല്ല രണ്ട് ഉദാഹരണങ്ങൾ ചിലപ്പോഴൊക്കെ മാറി മാറി കൊടുക്കും. അതിനകത്ത് കുറേ അധികം വ്യത്യാസങ്ങളുമുണ്ട്. ചിലപ്പോൾ ഒരു കഥ ഒരു സമ്പന്നൻ്റെ കഥയാണെങ്കിൽ ഇപ്പുറത്ത് മാറി ഒരു പാവപ്പെട്ടവൻ്റെ, അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ കഥയാണെങ്കിൽ ഇപ്പുറത്തൊരു സ്ത്രീയുടെ കഥ. അപ്പം ആ ഒരു ഒരു എന്നാ പറയുന്ന സമതുലിതാവസ്ഥ, ജെൻഡർ ഇക്വാലിറ്റി, അങ്ങനെ ഒരു രീതിയിൽ വേണമെങ്കിൽ ലൂക്കായുടെ സുവിശേഷത്തെ നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന പുരുഷന്മാർക്ക് മാത്രമല്ല, ഇനിയിപ്പോൾ സ്ത്രീകൾക്ക് സന്തോഷിക്കാൻ ഈശോ കൊടുക്കുന്നൊരു കഥയാണ്. ഈശോ പറയുന്നത് 15:8, ഏത് സ്ത്രീയാണ് തനിക്ക് 10 നാണയമുണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത്? വളരെ കൃത്യമായിട്ട് ഓരോ വാക്കുകളും എടുത്ത് എന്തൊക്കെ രീതിയിലാണ് ഒരെണ്ണം നഷ്ടപ്പെടാൻ, നമ്മുടെ സാധാരണ സ്ത്രീകളൊക്കെയാണ് എത്ര കാര്യങ്ങളുണ്ടെങ്കിലും അവർക്ക് ഒരെണ്ണം നഷ്ടപ്പെട്ടു എന്ന് കണ്ടാൽ പിന്നെ അത് മതി, അതാണ് അവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സന്തോഷവും കളയുന്നത്. അവരതിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും കിട്ടുമോ അതിന് മുഴുവൻ എല്ലാവരോടും ചോദിക്കുന്നു. അവർ വീട് മുഴുവൻ അരിച്ച് പെറുക്കുകയാണ്, ഒന്നുകിൽ അത് മുഴുവൻ അടിച്ച് വാരി, വേണമെങ്കിൽ കഴുകണമെങ്കിൽ കഴുകി, ഏതെങ്കിലും രീതിയിൽ അതൊന്ന് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം. നാണയം എന്നുള്ളതിനുള്ള ഗ്രീക്ക് പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദ്രാഗ്മ എന്നാണ്. ഇനി ഈ ദ്രാഗ്മ എന്ന് പറയുന്നത് റോമൻ നാണയമാണ്. പക്ഷേ നമുക്കറിയാം എബ്രായ ഭാഷയിൽ അത് ധനാറിയ, കൂടുതലും മറ്റുള്ളവരെല്ലാം ഉപയോഗിക്കുന്നത് ധനാറസ്, ധനാറിയൂസ് അല്ലെങ്കിൽ ധനാറ എന്നൊക്കെ പറഞ്ഞത് അതാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ലൂക്ക ഇവിടെയാണ് നമ്മൾ ചെറിയ ശാസ്ത്രീയ പഠനങ്ങളുടെയൊക്കെ ഒരു വലിയ അർത്ഥം കണ്ടെത്തുന്നത്. ലൂക്ക ഒരു വിജാതീയ പശ്ചാത്തലത്തിൽ ഗ്രീക്ക് പശ്ചാത്തലത്തിലുള്ള ആളായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു കുഞ്ഞു തെളിവും കൂടിയാണ് ഇവിടെ. അദ്ദേഹം അത് തൻ്റെ അനുവാചകർക്ക് മനസ്സിലായില്ല ധനാറ എന്ന് പറയുന്നത്, അതുകൊണ്ട് അദ്ദേഹം അത് നാണി. ഇപ്പം നമ്മൾ മലയാളത്തിലേക്ക് വരുമ്പോൾ നാണയം തന്നെയാണ്, അപ്പോൾ അതെല്ലാവരും ഒരുപോലെ തോന്നും. പക്ഷേ അതിൻ്റെ ഗ്രീക്ക് ഒറിജിനലിലെ അതിനെ ദ്രാഗ്മ, ധനാറിയൂസ് എന്നുള്ളത് ലൂക്ക ഇവിടെ സുവിശേഷം വയ്ക്കുമ്പോൾ അതിന് ദ്രാഗ്മ എന്ന് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ അനുവാചകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അദ്ദേഹം ആ വാക്ക്, അതിനകത്ത് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ റോമൻ ധനാറിയൂസിൻ്റെ വില തന്നെയാണ് ഇതിനും ഉള്ളത്, ഒരേ വിലയാണ് രണ്ടിനും. ധനാറയ്ക്കും ദ്രാഗ്മയ്ക്കും ഒരേ മൂല്യം തന്നെയാണ്. ലൂക്കാ സുവിശേഷം തന്നെ അനുവാചകർക്ക് പരിചിതമായ ഒരു നാണയത്തിൻ്റെ പേര് നൽകുന്നു എന്നേ ഉള്ളൂ. ഒരു കുഞ്ഞാടിൻ്റെ വിലയാണ് ഒരു ദ്രാഗ്മ എന്ന് പറയുന്നത്. ഒരു കുഞ്ഞാടിനെ നമുക്കറിയാമല്ലോ ബലിയർപ്പിക്കാനൊക്കെ ആയിട്ട് കുഞ്ഞാടുകളെ മേടിക്കേണ്ടി വരുമ്പോൾ കൊടുക്കേണ്ട ഒരു വിലയാണ്. ഇതിനുപോലെ ഈ സ്ത്രീയുടെ സമ്പാദ്യം, സ്ത്രീധനത്തുക എന്നിങ്ങനെയൊക്കെ ഇതിന് വ്യാഖ്യാനമുണ്ട്. പക്ഷേ രസകരമായ ഒരു കാര്യം ചിലരൊക്കെ പറയുന്നത് എന്താണ് ഈ നമ്മുടെ നാണയത്തിന്, നമ്മുടെ ആട്ടിടയന് ഈ ആട് എന്ന് വിലപ്പെട്ടതായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞത് തോമായുടെ സുവിശേഷത്തിൽ അതാണ് ഏറ്റവും കൊഴുത്തത് മെഴുത്തത്, അതിന് നേർച്ച ആട് പോലെ വളർത്തിയതാണെന്നൊക്കെയുള്ള തോമായുടെ സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനം പോലെ തന്നെ ഈ 10 നാണയത്തെക്കുറിച്ച് ഈശോയുടെ കഥയിൽ അത് കൃത്യമായിട്ട് പറയുന്നില്ലെങ്കിലും ചിലർ പറയുന്നൊരു വ്യാഖ്യാനമുണ്ട്, അല്ലെങ്കിൽ ഒരു റബ്ബായ വ്യാഖ്യാനമുണ്ട് ഇതിന്. അവർ പറയുന്ന ഈ സ്ത്രീകൾ അവർ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ 10 നാണയങ്ങൾ അവർ ഒരു മാല പോലെ കോർത്ത് അവരുടെ കഴുത്തിൽ ധരിക്കും. 10 പ്രമാണങ്ങളുടെയൊക്കെ ഒരു പ്രതീകം പോലെ ആയിരിക്കാം അതിൻ്റെ അർത്ഥം. അതോ അപ്പം കൊടുത്ത സ്ത്രീധനത്തിൻ്റെ ഒരു വലിയ ഓർമ്മയാണോ എന്താണേലും. അപ്പം ഇതിൽ ഒന്ന് നഷ്ടമായാൽ പിന്നെ അത് വലിയ സങ്കടമാണ് അവർക്ക്. നമ്മുടെ ഈ സ്ത്രീകൾക്ക് അവർ ധരിക്കുന്ന താലി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം പോലെ ആ രീതിയിൽ പറയാറുണ്ട്. അങ്ങനെയൊന്നുമല്ല നമ്മുടെ കഥയിൽ പറയുന്നില്ലെങ്കിലും അതിൻ്റെ പിന്നാമ്പറ കഥകളായിട്ട് ചിലരെങ്കിലും പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചുമ്മാ ഒന്ന് കുറച്ചും കൂടെ നമുക്കതിനെ ഒന്ന് ഉൾക്കൊള്ളാൻ, എന്തുകൊണ്ടാണ് ഈ സ്ത്രീ ഇതിനു വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് വീട് മുഴുവൻ അടിച്ചു വാരി വിളക്ക് കൊളുത്തി എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രതീകം എന്നുള്ളതിന് മനസ്സിലാക്കാൻ കുറച്ചും കൂടി ആവധി ചിലപ്പം നമ്മളെ നമുക്ക് ഉപകരിച്ചേക്കും. അതുപോലെ റബ്ബായമാരുടെ ഒരു കഥയാണ് അല്ലെങ്കിൽ ഒരു വിശേഷണമാണ് ഈ പെണ്ണ് ഇതുപോലെ ചെയ്യുന്നത് പോലെ തന്നെ വേണം ഒരാൾ തോറ പഠിക്കാൻ.
അത്രയേറെ സൂക്ഷ്മതയും താല്പര്യവും വേണം. അതുപോലെ തോറ പഠിക്കാൻ മനുഷ്യൻ താല്പര്യം കാണിക്കണം. കാരണം തോറയ്ക്ക് നിത്യമൂല്യമാണുള്ളത്. ഒരു ഗ്രാമീണ വനിത ലളിതമായ ഒരു ഭവനത്തിൽ അധികം വെളിച്ചം കിടക്കാത്ത ഒരു മുറിയിൽ വിളക്ക് കത്തിച്ച് ഏറെ പണിപ്പെട്ട് അടിച്ചു വാരി വേണം അന്വേഷിക്കാൻ. ഒരു കൊച്ച് ഗ്രാമീണ അന്തരീക്ഷത്തിലെ ഒരു കൊച്ചു വീട്, പരസ്ഥിതിയിലൊക്കെയുള്ള വീടുകൾ, ഏത് വീടാണേലും അന്നൊക്കെ ഒറ്റ മുറിയോ രണ്ട് മുറിയോ ഉള്ളിടത്തൊക്കെ ഇരുട്ട്, അധികം ഉയരമില്ലാത്ത മേൽക്കൂരയൊക്കെ ഉള്ളപ്പം അവർക്ക് എന്തോ ഒരു കഷ്ടപ്പെട്ട് വേണം. തൻ്റെ അമ്മയൊക്കെ ചെയ്ത് കണ്ടു കാണും ജയിച്ചോ. അതൊക്കെ തന്നെയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. സദസിദ്ധമായ സ്ത്രീകൾക്ക് അവരുടെ സമ്പാദ്യത്തിന്മേലുള്ള ശ്രദ്ധയും ഉത്കണ്ഠയും ഒക്കെ പ്രകടമാക്കുന്ന ഒരു വിശദീകരണം. 15:9 നമുക്ക് ശ്രദ്ധിക്കാം. ഈശോ പറയുന്ന വചനം, കണ്ടു കിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചു കൂട്ടി പറയും, എന്നെ കൂടുകൂടെ സന്തോഷിക്കുമ്പോൾ എൻ്റെ നഷ്ടപ്പെട്ട പോയ നാണയം വീണ്ടു കിട്ടിയിരിക്കുന്നു. നമ്മുടെ ആട്ടിടയൻ ചെയ്ത പോലെ തന്നെ, അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് കൂട്ടിച്ചേർക്കാനൊന്നുമില്ല. ഈ സ്ത്രീയും ഇതുപോലെ തന്നെ സന്തോഷം വീണ്ടും പ്രകടമാക്കുന്നത് നാട്ടുകാരെയൊക്കെ വിളിച്ച് അത് കിട്ടി കേട്ടോ, സന്തോഷമായി, എനിക്ക് മാന്യമായിട്ട് എനിക്ക് പുറത്തോട്ട് ഇറങ്ങാം, 10 നാണയം ഉണ്ട് എൻ്റെ മാലയിൽ എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞ്. കാരണം രണ്ടിലും ആശയം ഒന്ന് നഷ്ടപ്പെട്ടു പോയത് കണ്ടു കിട്ടി. 15:10 എന്നിട്ട് അതിൻ്റെ ഒരു തുടർച്ച പറയുന്ന യേശു 15:7 പറഞ്ഞ പോലെ തന്നെ അതിനൊരു ആവർത്തനം 15:10 വരുന്നു. 15:10 ഏറ്റവും വളരെ കൃത്യമായിട്ട് പറയുന്നത്. യേശു പറയുന്നത്, അതുപോലെ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത്ര മനോഹരമായ കാഴ്ചപ്പാടാണ്, എത്ര സുന്ദരമായൊരു ഭാവനയെടുക്കുന്നത്. അനുതപിക്കുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും, ആഘോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഓരോ പ്രാവശ്യവും നമ്മൾ തമ്പുരാനിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ തിന്മയിൽ നിന്നും നമ്മുടെ ദുർനടപ്പുകളിൽ നിന്നും നമ്മുടെ എന്തെങ്കിലുമൊക്കെ ബലഹീനതകളിൽ നിന്നൊക്കെ ഒന്ന് അതിജീവിക്കാൻ വേണ്ടി ഉള്ള നമ്മുടെ പരിശ്രമം നമ്മളെ മാത്രമല്ല സ്വർഗത്തെ കൂടി അത് സന്തോഷിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. എന്തോരം അത് നമ്മളെ പ്രസാദാത്മകമാക്കും. മനുഷ്യരുടെ സന്തോഷത്തെ, അതായത് ഈ സ്ത്രീയും ഈ ആട്ടിടയനുമൊക്കെ അവർക്ക് ഒരു സാധനം വീണ്ടും കിട്ടിയപ്പോൾ കിട്ടുന്ന ആ ഒരു പ്രകടിപ്പിക്കുന്ന സന്തോഷത്തെ സ്വർഗത്തിലെ ആനന്ദത്തോട് കൂട്ടിച്ചേർത്ത് യേശു അവതരിപ്പിക്കുക. ഇടയൻ്റെ കഥയിൽ സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്നതിന് ദൈവദൂതന്മാരുടെ മുമ്പിൽ എന്ന ഒരു മാറ്റമുണ്ട്, നമുക്കറിയാം ആട്ടിടയന്മാരുടെ കഥയിൽ. പക്ഷേ ഇവിടെ സ്വർഗത്തിൽ നിന്നേ പറയുന്നുള്ളൂ. സ്വർഗസദസ്സിൻ്റെ ഒരു ഭാഗമാണല്ലോ മാലാക്കന്മാർ, നമുക്ക് കൃത്യമായിട്ട് അറിയാം. 2-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ജനനം വരുമ്പോഴത്തേക്കും സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം മലാഖമാരാണ് പാട്ട് പാടിക്കൊണ്ട് അത്യുന്നതങ്ങൾ ദൈവത്തെ സ്തുതി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ വിശുദ്ധ ദൂതന്മാരുടെ മഹത്വത്തിൽ വരുമ്പോൾ എന്ന് പറയുന്ന 9:26, 12:8 ദൈവദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനെ ഏറ്റുപറയും എന്ന് പറഞ്ഞാൽ അവർ സ്വർഗത്തിൻ്റെ മറ്റൊരു ഒരു വേറൊരു വാക്ക് എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് മലാഖമാരുടെ മുമ്പിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ അന്തേവാസികളാണ്, അല്ലെ, അവരുടെ കൂടെ തമ്പുരാനോട് കൂടെ ചേർന്ന് നിൽക്കുന്ന തമ്പുരാന്മാരുടെ ദൂതന്മാരാണ് മാലാഖമാർ. മാലാഖമാർ എപ്പോഴും ദൈവത്തിൻ്റെ സന്ദേശം മനുഷ്യർ കൊടുക്കുന്നവരാണ് എപ്പോഴും. നമുക്ക് ലൂക്കാ അതങ്ങനെ അവതരിപ്പിക്കുന്നുണ്ടല്ലോ, മംഗളവാർത്ത അല്ലേ, മാതാവിൻ്റെ അടുത്ത് വരുന്നത് ഗബ്രിയേൽ ദൂതനാണ്. അതുപോലെ ഈ അറിയിപ്പ്, യോഹന്നാൻ്റെ അറിയിപ്പ്, യേശുവിൻ്റെ അറിയിപ്പ്, ഗെത്സെമനിയിൽ ഈശോ വേദനിക്കുമ്പോൾ അവിടെയൊക്കെ ഉദ്ധാരണത്തിൻ്റെ അറിയിപ്പ്, ഇവിടെയൊക്കെ മാലാഖമാരുടെ ഒക്കെ റോള് നമുക്കറിയാം. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലോർക്കണം. ഈ രണ്ട് കഥയും ഒരേ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു സ്ത്രീ പുരുഷ അനുപാതം അവതരിപ്പിക്കുന്നുവെന്ന് മാത്രം. ഇത് രണ്ടും ഒരു ആമുഖമാണ് ഈ നമ്മൾ പറയാൻ പോകുന്ന ധൂർത്തപുത്രൻ്റെ കഥയിലേക്ക്. ഇനി ഇതിനകത്തൊരു വളരെ മനോഹരമായൊരു കാഴ്ചപ്പാട് നമ്മുടെ ജോൺ പോൾ 2-ാം മാർപ്പാപ്പായുടെ ധ്യാനം അവതരിപ്പിച്ച ഫ്രാൻസ്വ വത്വാൻ എന്ന് പറയുന്ന കർദ്ദിനാൾ അവതരിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് ഈശോയുടെ വളരെ സുന്ദരമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നതാണ്. ഈശോയുടെ ഒരു എന്നാ പറയുന്നത് ബലഹീനതകളെന്ന് പറഞ്ഞുകൊണ്ട് അതൊരു വലിയ നല്ലൊരു ശൈലിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതിനകത്ത് പറയുന്നുണ്ട്, ഈശോയ്ക്ക് കണക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നത്. 100 ആടിന് അതിലൊരു 99 ഈ ഒരെണ്ണത്തിനോട് തുലനം ചെയ്യുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ
അദ്ദേഹം പറയുന്ന പറഞ്ഞു വെക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, മനുഷ്യൻ്റെ കണക്കൂട്ടലല്ല, ദൈവത്തിന് മുമ്പിൽ ഓരോരുത്തരും വിലപ്പെട്ടവരാണ്. ഇനി 99 ഉണ്ടല്ലോ എന്ന് വെച്ച് സന്തോഷിക്കുകയല്ല, അതൊക്കെ മനുഷ്യർ ചിലപ്പോൾ ചെയ്തേക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ധാരാളിത്വം, ദൈവത്തിൻ്റെ ഒരു വലിയ വാത്സല്യം, ഓരോ കുഞ്ഞും ഓരോന്നും പ്രധാനപ്പെട്ടതാണെന്നൊക്കെ ഓർമ്മിപ്പിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യരുടെ മുമ്പിൽ ചിലപ്പോൾ ഇതൊരു പൊട്ടത്തര, മനുഷ്യന് വിഡ്ഢിത്തര, പക്ഷേ ചിലപ്പോൾ ദൈവം പ്രവർത്തിക്കുന്നത് മനുഷ്യന് ചില കാര്യങ്ങളിലൊക്കെ പൊട്ടത്തരമായിട്ടത് പൗലോസ് ശ്ലീഹ പിന്നീട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. മനുഷ്യരുടെ കാഴ്ചപ്പാടിൽ വിഡ്ഢികളാണ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു പുരുഷനും സഹനുമൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് കഥകളും ഒരാമുഖമായിട്ടാണ് യേശു അവതരിപ്പിക്കുന്നതെന്നുള്ള വ്യക്തമാണ്. കാരണം യേശു കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യ ദൈവ ബന്ധത്തിൻ്റെ ആ വലിയ അനുരഞ്ജനമാണ്. അതാണ് 11-ാം അധ്യായം, നമ്മൾ 11-ാം വചനം മുതൽ കാണുന്ന ധൂർത്ത പുത്രൻ്റെ ഉപമ. നമ്മൾ അവൻ്റെ ആമുഖമൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഏറ്റവും മനോഹരമായ കഥകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുന്ന, ഏറ്റവും കൂടുതൽ ചിലപ്പോൾ വായിച്ച് വ്യാഖ്യാനിക്കുന്ന, നമ്മുടെ എല്ലാ ധ്യാനങ്ങളിലും എവിടെ ധ്യാനം നടന്നാലും ഈ ഒരു കഥയൊന്ന് വായിക്കാതെ അത് ധ്യാന വിഷയമാക്കാതെ പോകത്തില്ല. അതുകൊണ്ട് തന്നെ ഈ കഥ നമുക്ക് അടുത്ത് അറിയാം, അടുത്ത് പഠിക്കാം. നഷ്ടപ്പെടലും കണ്ടെത്തലുമാണെന്നും അതിൻ്റെ പാരമ്യത്തിൽ പ്രകടമാക്കുന്ന ഒന്നാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. സുവിശേഷത്തിൻ്റെ അന്തസത്ത പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന അനുതാപത്തിലേക്കുള്ള യേശുവിൻ്റെ ക്ഷണത്തിന് ക്രിയാത്മകമായി പ്രത്യുത്തരിക്കുന്നതിൻ്റെ നേർചിത്രമാണ്. പരിശേയരും നിയമജ്ഞരും പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ അവരൊന്ന് അനുതപിച്ച് ഒന്നൊന്ന് യേശുവിനോട് ചേർന്ന് കേൾക്കാൻ തയ്യാറായാൽ സ്വർഗം സന്തോഷിക്കുന്നതിൻ്റെ ഒരു വളരെ കൃത്യമായൊരു ഓർമ്മപ്പെടുത്തലോടെയാണ് ഈ കഥ അവതരിപ്പിക്കുന്നത്. ഈ വിഷയം അവതരിപ്പിക്കാനുള്ള ആമുഖ പഠനം മാത്രമാണ് കാണാതായ ആടിൻ്റെയും നാണയത്തിൻ്റെയും ഒക്കെ കഥകൾ. മുൻപ് പറഞ്ഞ രണ്ട് ഉപമകളിൽ ലക്ഷ്യപ്പെടുന്ന ഈ കഥയുടെ വിവരണത്തിലേക്കാണ്. മത്തായി 21 ഈ കഥ പറയുന്നുണ്ട്. ഒരാൾക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു. ഒരുത്തിനോട് ഒന്ന് പോയി പണിയെടുക്കാൻ പറഞ്ഞപ്പം അവൻ പറഞ്ഞു ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞെങ്കിലും അവൻ പോയില്ല. രണ്ടാമത്തവൻ എന്നോട് നീ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞെങ്കിലും ഞാൻ അവൻ പിന്നീട് പോയി എന്ന് പറയുന്ന രീതിയിലാണ് മത്തായി 21 ഈ കഥ അവതരിപ്പിക്കുന്നത്. എന്നാൽ ആ ഒരു വിശദീകരണ രീതിയിലല്ല, വേറൊരു ശൈലിയിലാണ് ലൂക്കാസ് സുവിശേഷകൻ ഈ മക്കളുടെ കഥ പറയുന്നത്. ഇളയവൻ എന്ത് ചെയ്തു? അവൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം 12-ാമത്തെ വചനം. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ്. ഈ ഒരു 12-ാം വചനം വെറുതെ അങ്ങോട്ട് നമ്മളിപ്പോൾ എപ്പോഴും വായിച്ചു പോണതാണ്. പക്ഷെ അതിനകത്തോട് ഇച്ചിരി ചില കാര്യങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. സ്വത്ത് എന്നതിനുള്ള ഗ്രീക്ക് പദം ഉസിയ എന്നാണ്. വിഹിതം എന്നതിന് മെറോസും എന്നാണ്. ഇനി ഈ മകൻ തൻ്റെ പിതൃസ്വത്ത് നേരത്തെ ആവശ്യപ്പെടുകയാണ്. കാരണം സാധാരണ ഹെബ്രായ പാരമ്പര്യത്തിൽ, യഹൂദ പാരമ്പര്യത്തിൽ അപ്പൻ്റെ മരണശേഷം ആണ്, അല്ലെങ്കിൽ മരണത്തോടടുക്കുമ്പോഴാണ് അപ്പൻ മക്കൾക്ക് ഓഹരി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ അവൻ നേരത്തെ ആവശ്യപ്പെടുക, ഇളയവൻ അവനിക്കിപ്പോഴേ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുന്നു. ഈ ആവശ്യപ്പെടുന്നതിൻ്റെ കുറച്ചൊരു പൊരുളുകളുണ്ട്, നമ്മൾ താഴോട്ട് വരും അറിയാം. വിവാഹത്തിനല്ലാത്തത് കൊണ്ട് അവൻ ഏകദേശം 10-17 വയസ്സേ ഉണ്ടാവുള്ളൂ. അവൻ ഈ മകന് 10-17 വയസ്സേ ഉണ്ടാവുള്ളൂ. സാധാരണഗതിയിൽ വിവാഹപ്രായം 18-20 വയസ്സാണ്. മൂത്ത മകന് സ്വത്തിൻ്റെ 2 വിഹിതമാണ്. സാധാരണ ഹിബ്രു യഹൂദ ശൈലിയിൽ പറയുന്നത് സ്വത്തിൻ്റെ മൊത്തം വിഹിതത്തിൽ അത് എത്ര പേർക്കുണ്ടോ അത് വിഹിച്ചിട്ട് 2 വിഹിതം മൂത്ത മകനാണ്. ഇളയ മകനുള്ളത് 3/1 വിഹിതമാണ്. ഇളയ മകന് 3/1 അവകാശം. സാധാരണഗതിയിൽ അപ്പൻ്റെ മരണശേഷമാണ് ഓഹരി അവകാശം ലഭിക്കുക. അപ്പോൾ നേരത്തെ അവൻ ആവശ്യപ്പെടുമ്പോൾ നിയമാനുസൃതം അവന് കിട്ടേണ്ടത് 9/2 ഭാഗമേ അവന് ലഭിക്കുകയുള്ളൂ. അപ്പം എന്നാലും വേണ്ടിയല്ല എന്ന് നമ്മൾ ചിട്ടി പിടിക്കും പോലെയാ, സാരമില്ല കുറേ പൈസ പോയാലും വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ഈ ഒരു 9/2 കുഞ്ഞ് ചെറിയ ഭാഗമേ ഉള്ളൂ അത് മതി എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ അവകാശം ചോദിച്ച് പോവുകയാണ്. ഇനി സാധാരണ സ്വത്ത് അപ്പൻ്റെ മരണത്തിന് മുമ്പ് കൈമാറ്റം ചെയ്യുകയോ വിൽക്കുകയോ ചെയ്യാൻ അവകാശമില്ല. ഇത് വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ
നമ്മുടെയൊക്കെ വീട് ചിലപ്പോൾ കൊടുക്കുമല്ലോ, എൻ്റെ കാലം കഴിഞ്ഞിട്ടേ ഇത് നിൻ്റെ പേര് സ്വന്തമാകുള്ളൂ, നീ ഇപ്പം ഉപയോഗിച്ചോ എന്നൊക്കെ പറഞ്ഞ സാധാരണ കാർന്നവന്മാരൊക്കെ ഒസ്തിത്ത് കൊടുക്കുമ്പോൾ പറയാറുണ്ട്, ഉപയോഗിച്ചു പക്ഷേ എൻ്റെ കാലശേഷം നിൻ്റെ പേരിലോട്ട് വരികയുള്ളൂ, അപ്പോൾ അത് കഴിഞ്ഞ് നിനക്കിത് വിൽക്കാൻ പറ്റുള്ളൂ. ആ രീതിയിലാണ് ഓഹരി കൈമാറ്റമൊക്കെ സാധാരണഗതിയിൽ നടക്കുന്നത്. ഇവിടെ ഈ മകന് നേരത്തെ ആവശ്യപ്പെടുന്നു, അപ്പൻ കൊടുക്കുന്നു, അപ്പനത് കൊടുക്കുമ്പോൾ അവന് വിൽക്കാനുള്ള അവകാശം കൂടി കൊടുക്കുന്നു. അപ്പം അതിനകത്ത് അവൻ നഷ്ടപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളാണ്. എന്താണ് നമുക്ക് അത് നമ്മുടെ ഒരു ജീവിതത്തോട് ചേർത്ത് അതിനെ കാണുക, എന്തിനാ അപ്പന്മാർ നമ്മുടെ കുടുംബത്തിലൊക്കെ ഇങ്ങനെ ഇരുത് എൻ്റെ കാലശേഷം എന്ന് പറഞ്ഞാൽ ആ അപ്പനോടും അമ്മയോടും അവനൊരു വലിയ ധാർമ്മികമായ അവനൊരു ചിന്ത വരും, എൻ്റെ അപ്പൻ്റെയും അമ്മയും അവർ സമ്പാദിച്ച മുതലാണ് ഞാൻ അനുഭവിക്കുന്നത് എന്നുള്ളൊരു ചിന്ത, ഒരു ഒരു അപ്പനോടും അമ്മയോടും ഒരു ധാർമ്മികമായി അവർ ഒരു ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെയുള്ള ഒരു കടപ്പാട് അവനുണ്ടാവും. പക്ഷേ ഇവനത് വിറ്റു. ഇവിടെ ഈ മകന് ഈ അവകാശമെല്ലാം ലഭിച്ചിട്ടുണ്ട് വിൽക്കാൻ, പക്ഷെ പിന്നീട് അവന് അപ്പൻ്റെ സ്വത്തിൽ യാതൊരു അവകാശം പിന്നെ ലഭിക്കുക, ഇത് നീ വിറ്റിട്ടും ഞാൻ പോവുകയാണെങ്കിൽ പിന്നെ ഇല്ല. അതാണ് പിന്നീട് അവൻ്റെ മാനസാന്തരത്തിൻ്റെ കഥ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, നിൻ്റെ മകൻ എന്ന് വിളിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ അത് ചേർത്ത് വായിക്കണം. ഇവിടെ അവനുള്ളതെല്ലാം വിറ്റ് ഇളയ മകന് ലഭിച്ചപ്പോൾ മൂത്ത മകൻ ലഭിച്ചു കാണും തീർച്ചയായിട്ടും. എന്നാൽ മൂത്ത മകൻ സാധാരണ രീതി അനുസരിച്ച് തന്നെ സൂക്ഷിച്ചു. മൂത്ത മകനും തീർച്ചയായിട്ടും ഓഹരി പങ്കുവെച്ചു എന്നാണ് പറയുന്നത് അവരുടെ വാക്യത്തിൽ, അതുകൊണ്ട് അതിനകത്ത് വ്യത്യാസമില്ല. 15:13 വാക്യം, ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്തു, ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി, അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. വളരെ കൃത്യമായിട്ട്, എന്നാൽ ക്രിസ്പായിട്ട് വളരെ സംക്ഷിപ്തമായിട്ട് ഈ ഇളയ മകൻ ചെയ്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവരെല്ലാം ശേഖരിച്ചു എന്ന് പറഞ്ഞാൽ ആ ഭൂസ്വത്തൊക്കെയാണല്ലോ, അത് വിറ്റോ കൈമാറ്റം ചെയ്തു, അവനതെല്ലാം പണമാക്കി, എന്നിട്ട് അവൻ കൊണ്ടുപോവുക. അവൻ അതും കൊണ്ട് പോയിട്ട് പിന്നെ എന്തൊക്കെ ചെയ്യുന്ന നോക്കിക്കേ, ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോകും. അപ്പനിൽ നിന്നൊക്കെ അകന്നങ്ങ് പോവുക, ദൂരദേശത്തേക്ക് പോവുകയാണ്, പോയി അവിടെ ധൂർത്തനായി ജീവിച്ചു. വളരെ എന്നിട്ട് സ്വത്തെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. അപ്പം ഇതൊരു ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ്. 15:13 അപ്പനിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഏറെ അകലത്തിൽ, ബന്ധത്തിൻ്റെ അകലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പനെ ഇനി കാണണമല്ലോ, അപ്പനെ മുഖത്തോട് നോക്കണ്ട, ഒന്നും വേണ്ട, അവൻ ദൂരെ പോവുകയാണ്. കൊറമക്ര ദൂരദേശം എന്ന് പറയുമ്പോൾ 19:12 ഒക്കെ നമ്മൾ ഇത് തന്നെ കാണുന്നുണ്ട്. ദൂരദേശത്തേക്ക് ചിലപ്പോൾ ഉടമസ്ഥനൊക്കെ പോകുന്നതൊക്കെ നമ്മൾ വേറെ കഥയിൽ പറയുന്നുണ്ട്. സ്വത്തെല്ലാം പണമാക്കി എന്നാണ് സിനാഗോൺ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവനിതെല്ലാം കൂടി ശേഖരിച്ച് പണമാക്കി. സിനാ സുനാഗോഗയെ ഒരുമിച്ച് കൂട്ടുക, ശേഖരിക്കുക, സിനഗോഗക്ക് നമ്മൾ പറയാറില്ലേ, അത് ഗ്രീക്കിലെ അതിൻ്റെ റൂട്ട് സുന എന്നുള്ളത് അതാണ് ഇവിടെ ഗെയിൻ അല്ലെങ്കിൽ അവൻ്റെ സ്വത്ത് ഇതെല്ലാം കൂടിയാണ്. സിനഗോൺ എന്ന് പറയുന്നത് ഈ ഒരു ശേഖരിച്ച് ഇതെല്ലാം പണമാക്കി എന്നുള്ളതിൻ്റെ ഒരു ഒരു സൂചനയാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അപ്പന് സ്വത്തിന്മേലുള്ള ധാർമ്മികമായ അധികാരം പോലും അവനില്ലാതാക്കി. അവിടെ ഇല്ല, അവനോടി ആ ദേശത്തും ഇല്ല, ആവശ്യമില്ല, കുറച്ച് സ്വത്തുണ്ടായിരുന്നത് അപ്പനിൽ നിന്ന് കിട്ടിയതാണെന്ന് പലരോടും പറയാൻ പോലും അവന് ആവശ്യമില്ല. അവൻ അതുപോലെ കുടുംബത്തിൽ നിന്നും അപ്പനിൽ നിന്നും ഒക്കെ അകന്ന് അങ്ങ് പോവുകയാണ്. അപ്പം അവൻ എവിടെയൊക്കെയാണ്, അവരെവിടം വരെ താണു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള സൂചനകളാണ്. അല്ലെങ്കിൽ അപ്പന് കുറച്ച് കാര്യങ്ങളിലൊക്കെ ഇടപെടായിരുന്നു, ഇവിടെ തന്നെയാണെങ്കിൽ എടാ നീ ഇങ്ങനെ വിറ്റ് നശിപ്പിക്കല്ലേ, നീ ഇങ്ങനെ പണം കളയരുത് എന്നൊക്കെ പറയാം. പക്ഷെ ഒന്നുമില്ലല്ലോ, എല്ലാം മേടിച്ചുകൊണ്ട് അവൻ അപ്പന് പോലും ഒന്നും പറയാൻ ഒരു ധാർമ്മികമായ അവകാശമില്ലാതെ അവൻ ദൂരദേശത്തേക്ക് പോയി. അപ്പം ആ വാക്കുകൾക്കൊക്കെ വളരെ ആഴത്തിലുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ട് എന്ന് പറയാനാണ് അതൊക്കെ പറയുന്നത്. വലിയ പിന്നെ പഴയ ഇതിന് നമ്മൾ പറയുന്നത് പഴയ നഗരങ്ങളിലൊക്കെ യഹൂദര് സാധാരണഗതി വേറെ സ്ഥലത്തോട്ടൊക്കെ ദൂരെ പോയി വ്യാപാരം ചെയ്ത് അവർ പണം തേടുന്ന രീതി ഉണ്ടായിരുന്നു, യഹൂദർക്കുണ്ടായിരുന്നു തീർച്ചയായിട്ടും. നമുക്കറിയാം നമ്മുടെ കേരളത്തിലൊക്കെ യഹൂദ വ്യാപാരികളൊക്കെ വന്നിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതേപോലെ പക്ഷേ ഇവൻ അതുമല്ല, ഇവൻ ഇതൊക്കെ ശേഖരിച്ചുകൊണ്ട് പോയിട്ടിട്ട് പണം ദുർവ്യയം ചെയ്തു, നശിപ്പിച്ചു എന്നാണ് പറയുന്നത്.
അവൻ എവിടെ ഇൻവെസ്റ്റ് ചെയ്തില്ല, അതൊരു സമ്പാദ്യമായിട്ട് മാറ്റിയില്ല, അതെല്ലാം അവൻ്റെ സ്വഭാവത്തിൻ്റെ ധൂർത്ത്. എന്നാൽ ഈ മകൻ ധൂർത്തനായി ദുർവ്യയം ചെയ്യുകയായിരുന്നു. അസത്തോ സസത്തനായി പണം വ്യയ വ്യയം ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. സിനഗോഗിൻ്റെ സിനഗോഗ് സിനഗോൺ എന്ന് പറയുന്ന വാക്കിന് നേരെ ഓപ്പോസിറ്റാണ് അസത്തോസ്. അവർ ഒരാളിങ്ങനെ ശേഖരിച്ചു വെക്കുന്നു, അപ്പൻ ശേഖരിച്ച് വെച്ചത് അപ്പനുണ്ടാക്കിയ മുതൽ മക്കളായിട്ട് ചിതറിച്ച് കളയുന്നു എന്നുള്ള അവർ ഓർമ്മപ്പെടുത്തലൊക്കെ ഇതിനകത്ത് വളരെ രസകരമായിട്ട് പറയുന്നുണ്ട്. സിനഗോൺ എന്നതിൻ്റെ എതിരായി ഡിയാസ് കോർപ്പിസോൺ ചിതറിക്കുക എന്ന ശൈലി ഇവിടെ ശ്രദ്ധേയമാണ്. അപ്പൻ സമ്പാദിച്ചത് മകൻ ചിതറിച്ചു കളയുന്നു, എല്ലാത്തരം വിനോദത്തിലും നിയന്ത്രണമില്ലാതെ സുഖഭോഗങ്ങളിലും മുഴുകിയെന്ന് ധ്വനി. അവൻ്റെ ശരിക്കുമുള്ള അവൻ എങ്ങനെയാണ് പണം പോയതിൻ്റെ മുഖ്യ സോഴ്സ് എന്താണെന്ന് പിന്നീട് ചേട്ടച്ചാർ പറയും, അത് നമ്മൾ പിന്നീട് കേൾക്കും. ചേട്ടച്ചാർക്ക് കൃത്യമായിട്ട് അറിയാം ഇവൻ എന്തൊക്കെ ചെയ്തെന്നുള്ളത്. അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പം മകൻ്റെ ഒരു അവസ്ഥ, അവൻ എന്തൊക്കെയാണ് അപ്പൻ്റെ സ്വത്ത് കൊണ്ട് അപ്പന് അപ്പൻ കൊടുത്ത അവകാശങ്ങളും കൊണ്ട് ചെയ്തതെന്ന് നമ്മൾ കിട്ടുന്നു. 15-14 അപ്പോൾ പറയുന്നു, അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിന ക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. കൃത്യമായിട്ട് അപ്പോൾ ആ കഥയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇതുപോലെ എല്ലാം അനുകൂല ഘടകമായിരുന്നു, പക്ഷേ കഠിന ക്ഷാമമുണ്ടായി, അവൻ ഞെരുക്കത്തിലായി. കാരണം അവൻ്റെ ഒന്നുമില്ല, തീർന്നു. ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് നമുക്ക് കേൾക്കാം. അവൻ്റെ ആ ഒരു അവസ്ഥ ശ്രദ്ധിക്കുക. അവരൊരു ആൻറ്റി ക്ലൈമാക്സിലേക്ക് വരിക അവൻ്റെ ജീവിതം. ആ ജീവിതത്തിൻ്റെ പിന്നീടുള്ള അത് എങ്ങനെയാണ് അവൻ തിരിച്ചു പിടിക്കുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ശ്രവിക്കാം. അതുവരെ ഈയൊരു വചനം, ഈയൊരു കഥ മുഴുവനായിട്ടും വായിച്ച് ധ്യാനിച്ചു വരാൻ എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആമേൻ.